തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റിമാൻഡ് പ്രതി മരിച്ചു. ശ്രീകാര്യം പോങ്ങുമോട് മരുതുറവിള പണയിൽ വീട് മാവറത്തലക്കോണത്ത് താമസിക്കുന്ന അജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:40 മരണം. അറസ്റ്റിലാകുന്നതിന് 3 ദിവസം മുമ്പ് അജികുമാർ വീണു പരിക്കു പറ്റിയതായും ഇതേ തുടർന്നുണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ വിവരം. അതേസമയം യുവാവിന് നേരെ പോലീസ് അതിക്രമമുണ്ടായെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയുടെ 3 മണിക്ക് ഇവിടെ ചെറിയ പുതുവന്നിൽ നടന്ന ഒരു അടിയുടി വിഷയവുമായി ബന്ധപ്പെട്ടാണ് മണ്ണന്തര പോലീസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കല്ലമ്പളിയിലെ മരുതറക്കോണം വീട്ടിൽ വെച്ചിട്ട് അജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയ തലേ ദിവസം ഇവിടെ വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ കൂട്ടുകാർ ഇവിടുത്തെ ഈ വീട്ടുകാരെ എന്റെ ഞാറ കൂട്ടത്തോടെ ബന്ധുക്കളെ വന്ന് ഇവിടെ നിന്ന് പയ്യന്മാരെ സഹകരിച്ചിട്ട് പുതുവന്നിൽ പോയി നിന്ന് അവിടെ കൂട്ടുകാർ കൂടി നിൽക്കുന്ന സമയത്താണ് അവിടെ എന്തോ വിഷയം നടക്കുന്നത് പറയുന്നത്. ഞാൻ പറഞ്ഞ കേട്ടാലും അങ്ങനെയാണ്. അങ്ങനെ ഇവിടുന്ന് പോയി അയാൾ ഉച്ചയ്ക്ക് അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു 3 മണിയോടെ പോലീസ് മണ്ണനില പോലീസ് അവിടെ ചെന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിറ്റേ ദിവസം വൈകുന്നേരം തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് റിമാൻഡ് ചെയ്യുന്നത്. ആ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റിമാൻഡ് ചെയ്ത് ഒരു പ്രാവശ്യം മെഡിക്കൽ എടുത്തുകൊണ്ട് കോടതി ജഡ്ജി ആവശ്യപ്പെട്ടപ്പോൾ 2 പ്രാവശ്യം മെഡിക്കൽ എടുത്ത സമയത്തും അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് കൂടെ ഉണ്ടായിരുന്ന പോലീസ് അല്ല ശ്രീകരം കുമുസ്തനും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ചൊവ്വാഴ്ചയുടെ ഒരു 11 മണിയോടുകൂടിയാണ് ഇവരെ അറിയിക്കുന്നത്. അവരുടെ ദേഹാസ്വസ്ഥത്തിൽ അജിത്തിനെ മെഡിക്കൽ കോളേജിൽ ICU അഡ്മിറ്റ് ചെയ്തെന്ന് ഇവരെ വിളിച്ചറിയിക്കുന്നത്. അപ്പോ മണ്ണന്തല പോലീസ് അതിനുശേഷം ശരിക്കും ദേഹം അതായത് കസ്റ്റഡിയിൽ ആദ്യം എടുത്തതിന് ശേഷം ഫസ്റ്റ് മെഡിക്കൽ എടുത്തതിന് ശേഷം കോടതി പറഞ്ഞതിന് ശേഷം 2 മെഡിക്കൽ ആ എടുക്കുന്ന സമയത്ത് ക്രൂരമായി മർദ്ദിച്ചിരുന്നോ എന്നുള്ളത് അറിയാൻ വയ്യ. കാരണം നേരിട്ട് അവനെ കാണാൻ ആർക്കും സാധിച്ചില്ല. അവരെ ബന്ധുക്കൾക്ക് പോലും യാതൊരു കാണാൻ സാധിച്ചില്ല. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് പോലും അമ്മയ്ക്ക് പോലും ജസ്റ്റ് കാണാൻ ജസ്റ്റ് പോയി കാണാനുള്ള സാഹചര്യമാണ് പോലീസ് ഒരുക്കിയത്. യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസിലെ 5-ാം പ്രതിയാണ് മരിച്ച അജിത്. മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു സംഭവം. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വീട്ടിൽ നിന്നാണ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. 5-ാം തീയതി പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ക്ഷതമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. മണ്ണന്തല കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ കാണാൻ പറ്റൂല, അവനങ്ങ് എവിടെ കൊണ്ടുപോയിരിക്കണം, ഇവരെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി കൊണ്ടുപോയിരിക്കണമെന്ന് പറഞ്ഞു. 7 മണിയുടെ ഞങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പെട്ടോ, ഇനിയിപ്പൊ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി വന്നു. എന്നിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച ഇരുന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ചേച്ചിയെ കൂടെയാണ് കൊണ്ടുപോയത്. ചേച്ചി പറഞ്ഞ് ചേച്ചി അടുത്ത് ആൾക്കാർ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവ ഇങ്ങനെ ചാരി ഇരുന്ന് പേപ്പർ വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇനി ചേച്ചി ഇങ്ങനെ വിട്ട്. അപ്പൊ പറഞ്ഞ് കാപ്പി വാങ്ങിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പറഞ്ഞു വേണ്ട കാപ്പി വേണ്ട അവിടെ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി വന്ന് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവര് കൊണ്ട് പൂജപ്പുര കൊണ്ടുപോയി. പിന്നെ നമുക്കൊന്നും അറിഞ്ഞുകൊണ്ട് സാറേ ഇപ്പൊ 5 ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു നമ്മളെ വിളിച്ച് പറഞ്ഞ് ICU കിടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ വൈകുന്നേരം പറഞ്ഞ് ഞങ്ങളുടെ ICU കിടത്തിയിരിക്കുകയാണ്. ICU എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഞങ്ങൾ ICU പോയി. ഞങ്ങൾ അവിടെ നടയെ ചെന്ന് കിടന്ന് അന്ന് ഞങ്ങളെ കയറ്റി ഞാൻ കണ്ടു. മോനെ എന്ത് മോനെ നിനക്ക് എന്ത് പറ്റി മോനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ണു തുറന്ന് കണ്ണിൽ കൂടെ മടവിടാ വന്ന്. എന്നിട്ട് ഞങ്ങളെ കുറച്ചു നേരം നിർത്തി ഞങ്ങളെല്ലാരും കൂടെ ഇനി വെളിയിൽ നിന്ന്. എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ പോയി. പിറ്റേന്ന് പോയിട്ട് ഞങ്ങളെ ഒന്നും കാണിച്ചില്ല അവിടെ. ഞങ്ങളവിടെ വെളിയിൽ അവിടെ ഞങ്ങൾ വെളിയിൽ നിന്ന്. ഇക്കാര്യം കസ്റ്റഡി റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിലിലാക്കി 3-ാം ദിവസമാണ് യുവാവിന്റെ ആരോഗ്യനില വഷളായത്. ഇതോടെ ജൂലൈ 6-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.